എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കൃഷ്ണമുടി എന്ന ചെടിയെക്കുറിച്ചാണ്. കൃഷ്ണമുടി, കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം, കാവടിപ്പൂവ്, പകോട, ഇങ്ങനെ പലതരത്തിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് കൃഷ്ണമുടി. ഞങ്ങളിവിടെ, അതായത് ഞങ്ങൾ കോഴിക്കോട് നിന്ന് കുറച്ചും കൂടെയുള്ള ഗ്രാമപ്രദേശമായ പെരുവേല എന്ന സ്ഥലത്താണ്. ഇവിടെ ഞങ്ങളിതിനെ പറയുന്ന പേര് കൃഷ്ണമുടി എന്നാണ്. സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഞങ്ങൾക്കിവിടെ കൃഷ്ണമുടി. എന്നാൽ ഇപ്പം അത്രയൊന്നും കാണാനില്ലെങ്കിലും ഞങ്ങളൊക്കെ കുട്ടികളായ സമയത്തൊക്കെ ഇഷ്ടംമാതിരി കാണുന്നൊരു ചെടിയായിരുന്നു. കിണറിൻ്റെ അടുത്തൊക്കെ ചുറ്റുമൊക്കെ ഉണ്ടാവുമായിരുന്നു. ആദ്യം ഒരു തണൽ പ്രദേശങ്ങളിലാണ് ഈ ചെടി ധാരാളമായി വളർന്നു വരുന്നത്. കുറച്ച് ഉയരത്തിൽ വളർന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകളാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള വട്ടത്തിനുള്ള ഇലകളായിരിക്കും ഇതിന് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ പൂവ് തട്ട് തട്ട് തട്ടായിട്ടാണ് ഉണ്ടാവുക. ഈ പൂവുകൾ എല്ലാം കൂടെ ഒന്നിച്ച് നിന്നിട്ട് ഒരു സ്തൂപം പോലെയാണ്. അതുകൊണ്ടായിരിക്കും ഇതിന് പകോട എന്നൊരു പേര് വരാൻ കാരണം. പിന്നെ കൃഷ്ണൻ്റെ കഥകളി വേഷത്തിൽ കൃഷ്ണൻ്റെ കിരീടത്തിൻ്റെ രൂപമായതിനു കൊണ്ടായിരിക്കും ഇതിന് കൃഷ്ണകിരീടം എന്നും, അതുപോലെ കഥകളി വേഷക്കാർക്ക് ഉപയോഗിക്കുന്ന ഹനുമാൻ്റെ വേഷം ഉപയോഗിക്കുന്ന കിരീടത്തിന് ഉപയോഗിക്കുന്ന കൊണ്ടായിരിക്കും ഇതിന് ഹനുമാൻ കിരീടം എന്നും, അങ്ങനെ പല പല പേരിലറിയപ്പെടുന്ന ഈ കൃഷ്ണമുടി വളരെ മനോഹരമുള്ളൊരു പൂവാണ്. ചെറിയ ചെറിയ പൂവാണെങ്കിലും ഇത് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു സ്തൂപം പോലെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാൻ. ഇതിൻ്റെ ചെടികൾ തൈകളുണ്ടാവുന്നത് വേരിൻ്റെ മുകളിൽ നിന്നാണ്, പൊട്ടി പൊട്ടിയിട്ടാണ് തൈകളുണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് മതിലിൻ്റെ മുകളിലൊക്കെ അങ്ങനെ വളർന്നത്, പ്രത്യേകിച്ച് നമ്മളൊരു വളമൊന്നും ചേർക്കണം, സാധാരണ അങ്ങനെ വളർന്നു വരുന്നതാണ് ഈ ചെടി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഓണത്തിനൊക്കെ ഇതിൻ്റെ പൂവ് തൃക്കാക്കരപ്പൻ അലങ്കരിക്കാനൊക്കെ എടുക്കാറുണ്ട്. പിന്നെ പൂവിടാൻ ഉപയോഗിക്കും, അങ്ങനെ ഇതിൻ്റെ പൂവ് അതിനൊക്കെ എടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ കാച്ചാനെടുക്കും ഇതിൻ്റെ, അതുപോലെ കൃഷ്ണമുടീൻ്റെ ഇല താളിയായിട്ട് ഉപയോഗിക്കും. വേപ്പെണ്ണയും കൃഷ്ണമുടീൻ്റെ പൂവും കൂടെ ചേർത്ത തീപ്പൊള്ളലിന് പൊള്ളി ഭാഗത്ത് പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണ് കൃഷ്ണമുടി. കൂടാതെ ഇനി വേറെ ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇതും ഈ ചെടീൻ്റെ മുകളിലുണ്ടാവുന്ന പൂക്കൾ കൂടുതൽ പൂവുകളുണ്ടാവും. അപ്പോൾ ഇതിന് ചുറ്റും പ്രത്യേകിച്ചൊരു മണമൊന്നുമില്ലാത്ത പൂവാണെങ്കിൽ കൂടി ഇതിന് ചുറ്റും സദാസമയവും പൂമ്പാ പല കളറിലുള്ള പൂമ്പാറ്റകളും വണ്ടുകളും തുമ്പികളും ഉണ്ടാവും. കൂടുതൽ പൂവുള്ളതിനെ കൊണ്ട് എപ്പോഴും തേൻ നുകരാം. ഈ പൂ ഒരു 6 മാസം വരെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരികയാണ് ചെയ്യുക അടുത്തിട്ട്. അപ്പോൾ എപ്പോഴും ഈ പൂമ്പാറ്റകളെ വണ്ടുകളൊക്കെ ആകർഷിക്കാൻ കഴിവുള്ളൊരു പൂവാണെന്ന് തന്നെ പറയാം. ആ കാഴ്ച നമ്മളെ കണ്ണിന് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഇതിട്ടൊക്കെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പാറി നടക്കുന്നത് കാണുമ്പോൾ അപ്പം അതും അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ പൂ മൊട്ടുകൾ, ഈ പൂവിൻ്റെ മൊട്ടുകൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളെ മുത്തരഞ്ഞാണം പോലെ മുത്ത് മണി മണി മണിയായിട്ടാണ് കാണുക. അതും നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഇത്രയൊക്കെ നല്ലൊരു ചെടിയാണ് ഇത്. ഇപ്പം പല ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി ഇപ്പോൾ അന്യം തിന്ന് പോവുകയാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ സർവ്വസാധാരണമായി കാണുന്ന എത്രയേറെ ഗുണങ്ങളുള്ള ഈ ചെടി നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നശിപ്പിക്കാണ്ടിരിക്കുക. അതങ്ങനെ നമ്മളെ പറമ്പിൽ എവിടെയെങ്കിലും വളർന്നു വന്നാൽ ഈ പല ഗുണങ്ങളുണ്ട് നമുക്ക്. ഒന്നുമില്ലെങ്കിൽ ഈ പൂമ്പാറ്റകൾക്കൊക്കെ തേൻ നുകരാം. പിന്നെ തലയിൽ തേച്ച് തുളിക്കാൻ താളിയായി, തീപ്പൊള്ളലേറ്റാൽ അതിനുപയോഗിക്കുന്ന മരുന്നായി. എന്തുകൊണ്ടും നല്ലൊരു ചെടി തന്നെയാണ് കൃഷ്ണമുടി. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.